നമസ്കാരം. ജോൺ ബിനോയ് ഡി ക്രൂസ് അതിക്രൂരനായ കൊലയാളിയെന്ന് പോലീസ്. വളർത്തുമൃഗങ്ങളെയടക്കം ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ശീലം പ്രതിക്കുണ്ടായിരുന്നു. ഇയാളുടെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചും അന്വേഷണം തുടങ്ങി. ബിനോയ് വീട്ടിൽ സ്ഥിരം ശല്യക്കാരനായിരുന്നു എന്നാണ് വാർത്തമയായ ഇംതിയാസ് പറയുന്നത്. 14 ദിവസം പ്രായമുള്ളപ്പോൾ ബിനോയ് എടുത്തു വളർത്തിയതാണ് ഇവർ. പക്ഷേ പിന്നീട് നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്ന ക്രൂരകൃത്യങ്ങൾ ഇവർ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. കോഴിയെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ശീലമുണ്ടായിരുന്നു. തെരുവുനായ്ക്കളെയടക്കം കാല് തല്ലിയൊടിച്ച ശേഷം ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. ഇത്തരത്തിൽ അതിക്രൂരമായ മാനസിക നിലയുള്ള അയാളായിരുന്നു 28-കാരനായ പ്രതി. വീട്ടിൽ നിന്ന് മോഷണവും പതിവായിരുന്നു. വളർത്തമയെ പോലും ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും കവർച്ച നടത്തിയിട്ടുണ്ട്. ലഹരിമരുന്നിനായി പണത്തിനും മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച് പ്രതിയുടെ കുറ്റവാസന സംബന്ധിച്ച് കോടതിയെ ധരിപ്പിക്കാനൊരുങ്ങുകയാണ് പോലീസ്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇയാൾ ഉൾപ്പെട്ട മറ്റ് ഇടപാടുകളെപ്പറ്റിയും പരിശോധിക്കും. 14 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ പള്ളുരുത്തി കല്ലേക്കാട് വീട്ടിൽ സ്റ്റാൻലി ഡിക്രൂസും ഭാര്യ അൽത്യാസ ഡിക്രൂസും ഇതൊന്നും കരുതിയില്ല. വിവാഹിതരായ 10-ലേറെ വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കാതിരുന്നതോടെയാണ് സ്റ്റാൻലിയുടെ താല്പര്യത്തിനനുസരിച്ച് കല്ലൂലിയിലൊരു കോൺവെന്റിൽ നിന്നും ദത്തെടുത്തത്. മകനായി തന്നെ വളർത്തി. എന്നാൽ വഴിതെറ്റിയായിരുന്നു ഇവന്റെ യാത്ര. ഇംതിയാസ് വേദനയോടെ പറയുന്നത് കണ്ണീർ കഥയാണ്. അവന് 12 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ് ഈ ഉപദ്രവം. സ്വന്തം അച്ഛനും അമ്മയുമല്ല വളർത്തുന്നതെന്നറിഞ്ഞപ്പോൾ മുതൽ സ്വഭാവം പാടെ മാറി. ബന്ധുക്കളിൽ നിന്ന് ഒരാളാണ് അവനോട് ഇക്കാര്യം പറയുന്നത്. അന്ന് വീട്ടിൽ വന്ന് സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചു. പഴയ വീടായിരുന്നു, അതിൻ്റെ ഒരു ഭാഗം തന്നെ നശിച്ചു. ഇവനോട് ഇത് പറഞ്ഞത് ആരാണെന്ന് ഈ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത്. +2 വരെ മകൻ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ താല്പര്യം ഒരിക്കലുമില്ലായിരുന്നു. സ്കൂളിലേക്കെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറ്റിവിട്ടാൽ സ്കൂൾ പഠിക്കലിറങ്ങും, പിന്നെ കൂട്ടാൻ ചെന്നാൽ ആളെ കാണില്ല. ഇഷ്ടം പോലെ നടക്കുകയാണ്. മറ്റൊരു സ്കൂളിലാക്കിയിട്ടും പ്രയോജനമുണ്ടായില്ല. 7 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവനെ കാണാതായി. അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയുണ്ടായിരുന്നില്ല. ഫോർട്ട് കൊച്ചിയിൽ മുഴുവൻ തിരഞ്ഞിട്ടും കണ്ടെത്താനായില്ല. സ്റ്റാൻലി പണി കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹവും തിരിഞ്ഞു. ഒടുവിൽ രാത്രിയിൽ ഒരു ബന്ധു വിളിച്ചു പറഞ്ഞു, വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോ, ഇവിടെയുണ്ട് എന്ന്. അവന് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. അടുത്ത് വന്നിരുന്ന് നമ്മളെ വല്ലാതെ സ്നേഹിക്കും. പക്ഷേ അവന് വേണ്ടത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്നേഹമൊന്നുമില്ല. പണം കിട്ടിയാൽ അതുകൊണ്ട് ഒരു പോക്കാണ്. പിന്നെ തിരിച്ചു വരുന്നത് പണം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. വീട്ടിൽ നിന്ന് പണമോ സ്വർണമോ മോഷ്ടിക്കുന്നതും പതിവാണ്. പല പ്രാവശ്യം ശാരീരിക ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. സ്വന്തം മകനല്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു ദിവസം ബെൽറ്റിട്ട് കഴുത്ത് മുറുക്കി. മരിച്ചു പോകുമെന്ന് കരുതിയതാണ്. സിപ്സിയുമായുള്ള വിവാഹം കഴിക്കാൻ രജിസ്ട്രാർ ഓഫീസിൽ ഒരു ദിവസം നോട്ടീസ് ഇട്ടു. ഇക്കാര്യം അയൽവാസികളിൽ ഒരാൾ പറഞ്ഞാണ് അറിഞ്ഞത്. ഒടുവിൽ രജിസ്ട്രാർ ഓഫീസിൽ പോയി നോട്ടീസ് റദ്ദാക്കാൻ പണം അടയ്ക്കേണ്ടി വന്നു. ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടിയുമായി വരൂ, വിവാഹം കഴിപ്പിച്ചു തരാമെന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ്. വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ രണ്ടുപേരും തമ്മിൽ എന്നും വഴക്കാണ്. അടികൂടി ഒരാൾക്കെങ്കിലും പരിക്ക് പറ്റും. അവൾ പോലീസിൽ പരാതി പറയും. എഴുതിത്ത അവനെ അകത്തിടാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യില്ല. കുഞ്ഞിനെ കൊന്നതിന് പിന്നാലെ അവൻ വീട്ടിൽ വന്ന് അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ജാമ്യമെടുക്കാൻ വേണ്ടതെല്ലാം ചെയ്യണം, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുറച്ച് ദിവസം അകത്ത് കിടക്കും എന്നെല്ലാം പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരിൽ ഒരാൾ ഒപ്പം ഉണ്ടായിരുന്നു. അവനും പറഞ്ഞു ബിനോയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ പറയാൻ സമ്മതിച്ചില്ല. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ തമ്പുരാൻ അവിടെ ഇരിപ്പുണ്ട്, അവിടെ ചെന്ന് പറഞ്ഞുകൊള്ളാനാണ് ഞാൻ പറഞ്ഞത്. പോലീസ് വന്ന് പറയുമ്പോഴാണ് അവനൊരു കുഞ്ഞിനെ കൊന്ന കാര്യമൊക്കെ അറിയുന്നത്. പക്ഷേ പോലീസ് പറഞ്ഞത് ഞാൻ വിളിച്ചു പറഞ്ഞു എന്നാണ്. അത് മനസ്സറിയാത്ത കാര്യമാണെന്നും അൽത്യാസ പറയുന്നു.